പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നു. ഈ അപകട സ്ഥലത്തിന് സമീപം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ് വരുന്നത്. നേരത്തെ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു മണ്ണിടിച്ചിൽ മേഖലയാണ് അവിടെ. ആ പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് തൊട്ട് മുമ്പും ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നൽകിയ സൂചനയാണ്. അത്ര ദുഷ്കരമായ ഒരു കാലാവസ്ഥയാണ്, കടുത്ത മഴയാണ്, കാറ്റാണ്. അങ്ങനെ ദുർഘടമായ പ്രതിസന്ധിക്കിടയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി എന്നതാണ് പ്രധാന വിവരം. കെ വി ബൈജു ഉണ്ട് നമുക്കൊപ്പം. ബൈജു, എവിടെയാണ് മണ്ണിടിഞ്ഞത്? ബൈജു എവിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്? ആ സൈത്ത് ചെറിയൊരു മണ്ണിടിച്ചിലാണെങ്കിലും ഈ അപകടം നടന്നതിന് തൊട്ട് സമീപത്താണ് ഈ മണ്ണിടിച്ചിൽ. നമ്മളിപ്പോൾ ഈ വഴി തിരിച്ചു വരുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾക്ക് ഇതിൽ നിന്നും സൂചന ലഭിക്കുന്നത് ഇവിടെ ഇനിയും ഇത്തരത്തിൽ വലിയ അപകട ഭീഷണി ഉണ്ട് എന്ന് തന്നെയാണ്. ദേശീയപാതയാണിത്, നമുക്കറിയാം പൂനെ മംഗളൂരു ദേശീയപാതയാണിത്. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഈ വരുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു, വലിയൊരു മണ്ണിടിച്ചിലല്ല, പക്ഷേ ഇതൊരു സൂചനയാണ്. ഈ സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന തൊട്ട് സമീപത്ത് നമ്മളിപ്പോൾ അപകടം നടന്നതിന് തിരിച്ചു വരുന്ന സമയത്ത് കൂടുതൽ മാധ്യമ കന്നഡ മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളാണ് ആദ്യം ഈ ദൃശ്യം കാണിക്കുന്നത്. ചെറിയൊരു മണ്ണിടിച്ചിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവഴിയാണ് നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിൽ പോകേണ്ടതും ഇത്തരത്തിൽ യാത്ര ചെയ്യേണ്ടതും ഒക്കെ. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുള്ളത്. ഇപ്പോൾ റോഡിൽ വീണ മുഴുവൻ മണ്ണുകളും ഇപ്പോൾ നീക്കം ചെയ്തു, കാരണം ചെറിയൊരു മണ്ണിടിച്ചിലായതുകൊണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ പറയുന്നത് ഇതൊരു വലിയ തോതിൽ അപകട ഭീഷണി ഉയർന്ന സ്ഥലമെന്നാണ്. നമ്മളുടെ അർജുന ഉൾപ്പെടെ കാണാതായ ആ സ്ഥലത്തിന് തൊട്ട് സമീപത്തായുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതെന്നും ശ്രദ്ധ വേണം. റോഡിൽ നമുക്ക് കാണാം, അവർ ആ റോഡിൽ നിന്നെല്ലാം ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നു. ഇവിടെ വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ റോഡിലേക്കാണ് ഈ മണ്ണ് മുഴുവൻ പതിച്ചത്, താഴേക്ക് പതിച്ചത്. അതൊക്കെ ഇവർ രണ്ട് ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്തു. എന്തായാലും ഈ ഭാഗത്ത് ഏത് സമയത്തും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ആ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ ആ ചെറിയ സമയത്തിലൂടെയാണ് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. എന്തായാലും വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടത്തിവിടാൻ തുടങ്ങി. അല്പസമയം മുമ്പാണ് ഈ മണ്ണൊക്കെ നീക്കം ചെയ്തത്. ആ മണ്ണിടിച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നു. ഇത് നമ്മുടെ അർജുൻ കാണാതായ ആ സമീപത്തിന് ഏതാനും മീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ്, ചെറിയൊരു കുന്നാണ്, ചെറിയൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. റോഡിലേക്കാണ് ആ മണ്ണ് പതിക്കുന്ന സാഹചര്യം ഉണ്ടായതും. എന്തായാലും ഈ റോഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്തു. ആ ജെ സി ബി നമുക്ക് കാണാം, മണ്ണ് നീക്കം ചെയ്ത ജെ സി ബി ആണത്. ആ മണ്ണിന്റെ നിറം തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏത് രഥത്തിലാണ്. ഇതിപ്പോൾ ആ റോഡിൽ നിന്നും ഇപ്പോൾ വീണ്ടും മണ്ണ്, കുറച്ച് മണ്ണുകൾ ആ റോഡിലുണ്ട്, അതുകൂടി അങ്ങോട്ടേക്ക് മാറ്റുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്തുള്ളത്. മഴ ഇപ്പോൾ ചെറിയ തോതിൽ കുറഞ്ഞെങ്കിലും മഴ വീണ്ടും ഏത് സമയത്തും വരുമെന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആ മണ്ണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മുടെ ആ ദുരന്ത ഭൂമിയിൽ നിന്നും ഏതാനും മീറ്റർ മാറിയാണ് ഈ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. അതായത് ചെറിയ സ്ഥലങ്ങൾ പോലും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴുന്ന ആ ഒരു സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യം. നമുക്ക് വാഹനങ്ങൾ കാണാം, മന്ത്രിമാരുടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകേണ്ടത് ഇതുവഴിയാണ്. ഇതുവഴി മാത്രമേ മംഗളൂരു ഭാഗത്തേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിൽ യാത്ര ചെയ്യാൻ പറ്റൂ. ഈ അപകടം നടന്ന സ്ഥലമാണിത്. ആ ലോറി ജെ സി ബി ഉപയോഗിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തത്. ഈ റോഡിലേക്കായിരുന്നു മുഴുവൻ മണ്ണും പതിച്ചിരുന്നത്. ഒരു പക്ഷേ ഇരുചക്ര വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ മണ്ണിടിഞ്ഞതെങ്കിൽ വലിയ തോതിലുള്ള ഒരു അപകടം ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം. അത്തരത്തിൽ പാറ കഷ്ണങ്ങളൊക്കെ കാണാം, വളരെ ലോലമായ മണ്ണാണ് അത്തരത്തിൽ ഇടിഞ്ഞു വീണത്. മുകളിൽ നിന്ന് ആ നേരത്തെ നമ്മൾ കടന്നുപോയ വഴികളിലെല്ലാം ഇത്തരത്തിലുള്ള ചെറിയ കുന്നുകളുണ്ട്, അതെല്ലാം ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു ദേശീയപാതയുടെ അവസ്ഥയാണിത്. പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയുടെ അവസ്ഥയാണിത്. ആ മണ്ണ് ഇതാ കോരി മാറ്റുന്നു. ഇപ്പോഴും കുറച്ച് മണ്ണ് ആ പാതയിലുണ്ട്, കാരണം ഇനി രണ്ട് മന്ത്രിമാർ, റിയാസ് ഉൾപ്പെടെ രണ്ട് മന്ത്രിമാർ കടന്നു വരേണ്ട ഒരു പാതയാണ്. ആ പാതയിലെ മണ്ണിപ്പോൾ നീക്കം ചെയ്യുന്നു. ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിനുമായി ഈ പ്രദേശത്ത് പോകേണ്ട ഒരു പാതയിലാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഏതായാലും ആ മണ്ണിപ്പോൾ നീക്കം ചെയ്യുന്നു. ചെറിയൊരു മണ്ണിടിച്ചിലാണ് ഉണ്ടായതെങ്കിലും വലിയ മുന്നറിയിപ്പാണ് ഇത് നൽകുന്നത്. ഇതുവഴിയുള്ള യാത്ര അപകടകരമായ ഒരു യാത്രയാണ്, ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. സൈറ്റ് അതാണ്, ദുർഘടമായ വഴിയാണ് ബൈജു സൂചിപ്പിച്ചതേ ഉള്ളൂ. അല്പസമയം മുമ്പ് വീണ്ടും മണ്ണിടിച്ചൽ സാധ്യതയുണ്ടെന്ന് അതുപോലെ തന്നെ സംഭവിക്കുന്നു. ആ സ്ഥലത്തെ പ്രദേശത്തിൻ്റെ ഘടന, മണ്ണിൻ്റെ ഘടനയൊക്കെ ഈ മണ്ണിടിച്ചൽ സാധ്യത വീണ്ടും ഉണ്ടാക്കുന്നതാണ്. അതിലും ദുഷ്കരമാവുന്ന അവിടുത്തെ കാലാവസ്ഥയാണ്. കാലാവസ്ഥ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നു, ഒപ്പം തന്നെ ഇത് മണ്ണിടിച്ചൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് വീണ്ടും ആ മേഖലയിൽ
വലിയ ദുരന്ത സാധ്യത ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. ദേശീയപാത കടന്നു പോകുന്ന ഈ പ്രദേശങ്ങളിൽ ഷിരൂർ കുന്നിൻ്റെ പല താഴ്വാര പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമാവുന്ന സാഹചര്യമുണ്ടാകുന്നു. അവിടെ ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണോ അതല്ല മണ്ണിൻ്റെ ഘടനയാണോ, അങ്ങനെ സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. എന്തായാലും ഏറെ ജാഗ്രത വേണ്ട സാഹചര്യത്തിലൂടെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തായാലും എല്ലാവരും ജാഗ്രതയോടെ കാത്തു നിൽക്കുക. ബൈജു, ജാഗ്രത പാലിക്കുക. ഇതിൻ്റെ പ്രദേശങ്ങളിലൂടെ യാത്രയുണ്ടാകുമ്പോൾ ഇനിയും ഒരു ദുരന്തം ആവർത്തിക്കാനൊക്കെയുള്ള ജാഗ്രത എല്ലാവരിലും ഉണ്ടാവട്ടെ. അത്തരം മുന്നറിയിപ്പ് കൂടി ഇക്കാര്യത്തിൽ നമുക്ക് മുന്നിലും ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും